അതുമാത്രമേ ഉള്ളൂ നമുക്ക്. ഇതുകൊണ്ടാണ് നമ്മുടെ മക്കളോട് ധ്യാനം കൂടാൻ പറയണം. നമ്മളിൽ അവർ മാറ്റം കാണുന്നില്ല. നമ്മളിൽ മാറ്റം കാണണമെങ്കിൽ നമ്മൾ തീവ്രത്തെ പറ്റൂ. പറഞ്ഞു ഹല്ലേലൂയ. 99 ധ്യാനം കൂടി വെള്ളിപ്പച്ചന് തന്റെ ഭാര്യയെ ഇന്നുവരെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. തന്റെ കിടക്ക പങ്കിട്ടു, ശരീരം പങ്കിട്ടു, തന്റെ 9 മക്കളെ ഗർഭപാത്രത്തിൽ വളർത്തി പാല് കൊടുത്ത് വളർത്തിയ പാവ സ്ത്രീയെ ഇന്നുവരെ ഉൾക്കൊള്ളത്തിയാൽ എന്ത് 99 ധ്യാനമാണ് പ്രിയപ്പെട്ടത്. ഉച്ചത്തി പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശാലോകേശ്വരം കടന്നു പോവുകയാണ്. നമ്മൾ ഇതുപോലെ ഓരോ വർഷം ഇവിടെ ഓരോ പ്രോഗ്രാം കൂടുന്നു. കഴിഞ്ഞ കൊല്ലം മട്ടാലിസം വന്നു, കഴിഞ്ഞ കൊല്ലം ഉപ്പാണിസം വന്നു, ഈ വർഷം ശാലോ ടീം വന്നു, അടുത്ത വർഷം അടുത്ത ടീം വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വന്നതുപോലെയാണ് മടങ്ങുന്നതെങ്കിൽ ഇവിടെ വന്ന് ഈ കൊതുകിന്റെ കടിയും കൊണ്ട് ചൂട് സഹിച്ചിരുന്നത് വെറുതെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോ ധ്യാനങ്ങളും കേരളത്തിൽ ഞാൻ പറയും, കർത്താവ് ഇങ്ങനെ വന്നതുപോലെ വിടരുത്. എനിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നത് വെറുതെയാണ്. ഞാൻ ഈ ഡോമിറ്ററിയിൽ കിടക്കുന്നത് വെറുതെയാണ്. എന്റെ വീട്ടിലെ മെത്ത കിടക്കുന്നതിന് പേര് ഇവിടെ ചുരുണ്ടുകൂടി കിടന്നത് വെറുതെയാണ്. ഇവിടുത്തെ ഈ ആഹാരം ക്യൂ നിന്ന് കഴിച്ചത് വെറുതെയാണ്. ഇവിടുത്തെ ചൂട് കൊണ്ടത് വെറുതെയാണ്. ഞാൻ എന്തിനു വന്നു പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറയും, കർത്താവ് എന്നെ വന്നതുപോലെ മടക്കി വിടരുത്. ഇവിടെ നിന്ന് വചനം കേൾക്കുന്ന ഓരോ മകനും മോളും പറയണം, കർത്താവ് ഒരു സ്പർശനം എനിക്ക് മതി, കർത്താവ് നിന്റെ ഒരു വാക്ക് മതി. സദാധിപൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ബൈബിൾ മുഴുവൻ എനിക്ക് വേണം. ഒരൊറ്റ വചനം മതി, നിന്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയണ്ട, നീ ഒരൊറ്റ വാക്ക്, നിന്റെ അഭിഷേകത്തിന്റെ വാക്ക്, നിന്റെ തീയുള്ള ഒരു വാക്ക്, നിന്റെ ജ്വലനമുള്ള ഒരു വാക്ക് എന്റെ പേരെ നീ തന്ന, എന്റെ ഭൃത്യൻ എഴുന്നേറ്റ് വരും. നമ്മൾ യേശുവിനോട് പറയണം, എന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ നിന്റെ ഒരു സ്പർശനം മാത്രം മതി. ദൈവമക്കളെ ഉച്ചത്തി പറഞ്ഞു ഹല്ലേലൂയ. ജ്ഞാനം കൂടുന്ന നമ്മളെ ഒരുപാട് പേര് കളിയാക്കുന്നതിന്റെ കാരണം അവർ വലിയ മാറ്റമൊന്നും കാണുന്നില്ല എന്ന് തന്നെയാണ്. പ്രേക്ഷകളോ, നമ്മൾ ഹല്ലേലൂയ പറയുന്നുണ്ട്, കൈപൊക്കുന്നു. പണ്ട് കൈപൊക്കാതിരുന്ന നമ്മൾ ഇന്ന് കൈപൊക്കും. ഹല്ലേലൂയ പറയാതിരുന്ന നമ്മൾ ഹല്ലേലൂയ പാടും. പണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രം ഹല്ലേലൂയ പാടിയിടുന്നേൻ പാടിക്കൊണ്ടിരുന്ന നമ്മൾ ഇപ്പൊ ഇടക്കിടയ്ക്ക് ഹല്ലേലൂയ പറയും. ഇതല്ലാതെ എന്ത് മാറ്റമാണ് നമ്മളിൽ വന്നത്? ഇതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ശ്രുതി പറഞ്ഞു ഹല്ലേലൂയ. ഈ മാറ്റം വരാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നിയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ കുർബാന സ്വീകരണ സമയത്ത് വൈദികൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിന്റെ തീക്കട്ട സ്വീകരിക്കാൻ ദൈവജനമെല്ലാം വന്നാൽ. മലങ്കര കത്തോലിക്ക സഭയുടെ കുർബാന കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം, കുർബാന സ്വീകരണത്തിന് മുമ്പ് വൈദികൻ പറയുന്ന ഒരു കാര്യമാണത്, നിങ്ങൾ സ്വർഗത്തിന്റെ തീക്കട്ട സ്വീകരിക്കാൻ വരിക. ഇത് പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വേറെ ആരെങ്കിലും തന്നെ ചോദിക്ക് എത്ര ധ്യാനം കൂടിയിട്ടുണ്ട്, എത്ര കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത്, ഏത് പാപമാണ് ഇപ്പൊ എന്നിൽ പ്രകടമാകാത്തത്, ഏത് പാപമാണ് എന്നിൽ മരിച്ചു കിടക്കുന്നത്, എന്ത് സ്വഭാവത്തിലാണ് എനിക്ക് വളർച്ച ഉണ്ടായത്? ഇത്രി പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കും. ഇത്രി പറഞ്ഞു ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പരാമറ്റാണ് ഞാൻ പാലായി ധ്യാനം കിടക്കുന്നത് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഇത്ര ദൂരി രാത്രി വന്നിട്ട് തിരിച്ചൊരുമണിയായി ഞാൻ ചെല്ലുമ്പോൾ ഓർക്കണം, നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ല എന്ന് ഉറപ്പുള്ള ഞാൻ സത്യം പറയാണ്. പ്രിയപ്പെട്ടവരെ, അന്ധരെപ്പോലെ നമുക്ക് പോയി നശിക്കാൻ എളുപ്പമാണ് ധ്യാനം കൂടി. അന്ധരെപ്പോലെ വചനം കേട്ട് 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 നമുക്ക് നശിക്കാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിന്റെ എവിടെയെങ്കിലും വെച്ച് നമ്മളൊരു തീരുമാനമെടുക്കണം, കർത്താവ് എനിക്ക് നിന്റെ സ്വർഗത്തിന്റെ അഗ്നി കൂടിയെത്തിച്ചു. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തീ ഇറക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ വചനം അവിടെ വ്യക്തമായി പറയുന്നു. ഏലിയാ എന്ന് പറയുന്ന പ്രവാചകൻ കർമ്മേൽ മലയുടെ മുകളിലേക്ക് കയറിച്ചു. അദ്ദേഹം ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ബലിപീഠം തകർന്നു കിടക്കുന്നു. ആ മനുഷ്യൻ ആദ്യം ചെയ്തത് 12 കല്ലുകൾ എടുത്ത് നേരെ വെച്ച് കർത്താവിന്റെ ബലിപീഠം പണി. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ നേരെയാക്കിയോ? ഈ 5 ദിവസം കൊണ്ട് ഈ കഴിഞ്ഞ ഈ ശാലോ ഫെസ്റ്റിവലിന്റെ ആദ്യം മുതൽ ഈ പള്ളിയങ്കണത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ മക്കളെ നിങ്ങൾ തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കിയോ? ആ തകർന്നു കിടന്ന ദൈവത്തോടും മനുഷ്യരോടും തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾ നേരെയാക്കിയോ? അതോ നിങ്ങൾ പാട്ട് പഠിക്കൊണ്ടിരിക്കുക മാത്രമാണോ? അതോ നിങ്ങൾ എഴുതുക മാത്രമാണോ? അതോ നിങ്ങൾ പ്രസംഗം കൊള്ളാമെന്ന് പറയുക മാത്രമാണോ? ഏലി ആദ്യം ചെയ്തത് തകർന്നു കിടന്ന ബലിപീഠം അവൻ നേരെയാക്കി. അവന് മനസ്സിലായി ബലിപീഠം തകർന്നു കിടന്നാൽ തീ വരത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവനെ തരാം. കൂട്ടൻ സമരിയാക്കാരി സ്ത്രീ പറഞ്ഞു, പോരട്ടെ പോരട്ടെ, എനിക്ക് പരിശുദ്ധാത്മാവനെ വേണം, പോരട്ടെ. കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ ബലിപീഠം തകർന്നു കിടക്കുന്നു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ വേറെ ആരുടെയോ ഭർത്താവാണ്. നിന്റെ വിവാഹ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കല്ലുകൾ തകർന്നു കിടക്കുന്നു. നീ അത് നേരെയാക്കിയാൽ നിനക്ക് ഞാൻ അഗ്നി തരാം. അവൾ കുടം താഴെ വെച്ചിട്ട് അവളുടെ പഴയ ജീവിതം ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അവൾക്ക് ദൈവത്തിന്റെ അഗ്നി കിട്ടി. കത്തോലിക്ക സഭയുടെ പാരമ്പര്യം പറയുന്നു, അവളുടെ പേര് 49 എന്നായിരുന്നു. പെന്തക്കോസ്ത നാളിൽ 120 പേർ അഗ്നി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ മറിയത്തോടൊപ്പം 49 മാളികമുറിയിലിരുന്ന് ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു. ഇത് പറഞ്ഞു ഹല്ലേലൂയ. സഭയിലെ വലിയൊരു അത്ഭുതമായ വിശുദ്ധനാണ് വിശുദ്ധ തോമസ് മോർ. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിട്ട് കൊട്ടാരത്തിലെ
ഞാനുള്ള ഉന്നതമായ പദവിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ഒരു ദിവസം രാത്രി കുടുംബ പ്രാർത്ഥന നടത്തുക, അപ്പനും അമ്മയും മക്കളും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, നമ്മളൊക്കെ കാണാപ്പാടം അടിച്ചുവിടുന്ന നമ്മുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞത് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. ഞാനിപ്പോ വരാം. അദ്ദേഹം ഒരു ഒറ്റ പോക്കുമില്ല. അയ്യ ഭാര്യ തട്ടാനെങ്കിൽ വരാമണി മണി രാത്രി 8:30 ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഒരു ഒറ്റ പോക്കുമില്ല. രാത്രി 12:00 കയറി വന്ന് ഇംഗ്ലണ്ടിൽ കൊടും തണുപ്പത്ത് കിടന്നു. ഭാര്യ മാത്രം ഉണർന്നിരുന്നു, മക്കളൊക്കെ കിടന്നു. അയാൾ വന്നപാടിച്ച് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു. ഭാര്യക്ക് ദേഷ്യം. ഭാര്യ വെച്ച് നിങ്ങൾ 8:30 ഇറങ്ങിപ്പോയിട്ട് 12 കയറി വന്നിട്ട് കുടുംബ പ്രാർത്ഥന തീർന്നു, എന്ത് വർത്താനാണിത്, നിനക്ക് എന്താ പറ്റിയത്? ഉടനെ ഈ മനുഷ്യൻ പറയാൻ മടിയില്ല. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കൊട്ടാരത്തിൽ വെച്ച് ഞാൻ എന്റെ താഴെയുള്ള ഒരു അച്ഛൻ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞു. അവൻ ചെയ്ത തെറ്റ, പക്ഷെ അവനെ ഒറ്റയ്ക്ക് വിളിച്ചു നടത്തി അവനെ വഴക്ക് പറഞ്ഞാൽ മതി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ വഴക്ക് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിന് രണ്ടു തുള്ളി കണ്ണീർ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ വഴക്ക് പറഞ്ഞത് എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ 8 ദൂരം യാത്ര ചെയ്ത് അവന്റെ വീട്ടിൽ ചെന്ന് അവനോട് മാപ്പ് ചോദിച്ച് അവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ച് അവനോടൊപ്പം പ്രാർത്ഥിച്ച് എന്റെ തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കിയതിനു ശേഷം ഞാൻ കുടുംബ പ്രാർത്ഥന നടത്താൻ വന്നിരിക്കുന്നു. നീ എന്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ സാരമില്ല. ആ മനുഷ്യനോട് ഒറ്റയ്ക്ക് മുട്ടുകുത്തി എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങൾക്ക് തരണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. നെഞ്ചത്ത് കൈവിട്ടുകൊണ്ട് പറഞ്ഞ, അപ്പാ ഞാൻ ക്ഷമിച്ചു, തകർന്നു കിടന്ന ബലിപീഠം ഞാൻ നേരെയാക്കി, ഇനി അങ്ങയുടെ വാഗ്ദാന പ്രകാരം ഇന്ന് വേണ്ട അഭിഷേകം, ഇന്ന് വേണ്ട അഗ്നി, ഇന്ന് വേണ്ട പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നാട്ടിലായിരിക്കണം എന്നൊരു ഡോക്ടറിനെ ഞാൻ ഓർക്കുകയാണ്, അതീവ സുന്ദരിയായ ഒരു ലേഡി ഡോക്ടർ. അവളെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു, മോളെ നീ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചു. അവൾ കരയാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അവൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഒന്നുമില്ല ഡോക്ടർ. എന്നിട്ട് അവളെന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചതാണ്, എന്റെ ഭർത്താവ് മരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവ് മരിച്ചത് കൊണ്ടല്ല കരഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും നല്ല ധനമുള്ള കുടുംബത്തിലെ മക്കളാണ്. എന്റെ രണ്ടാമത്തെ ദിവസം കൊണ്ട് തർക്കം തുടങ്ങി കൊച്ചു കാര്യങ്ങളിൽ, ആരാണ് വലുത് ആരാണ് ചെറുത്. തർക്കം തുടങ്ങി ഒരു ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് 7 രണ്ടുപേരും തമ്മിൽ നല്ല തർക്കമായി മിണ്ടാതെ കിടന്നു തുടങ്ങി. ഒരാൾ ഇടത്തോട്ടും ഒരാൾ വലത്തോട്ടും കിടന്നു തുടങ്ങി. പ്രഭാതത്തിൽ ഭാര്യയ്ക്ക് തോന്നി ഞാനാണ് വഴക്കിട്ടത്, അതുകൊണ്ട് രമ്യതപ്പെട്ടേക്കാം. തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രൂ കോഫി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി ഒരു നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അച്ചായ കാപ്പി എന്നത് ശരീരത്തിൽ തൊട്ടപ്പോൾ ഐസ് തൊട്ടപ്പോലെ മരവിച്ചു. തന്റെ ഭർത്താവ് രാത്രിയിൽ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു. ഒരു ബൈ ബൈ പോലും പറയാൻ പറ്റില്ല. എന്നിട്ട് ഈ ലേഡി ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ജോൺ, എന്റെ ഭർത്താവ് മരിച്ചതില്ലെന്ന് എന്റെ അച്ഛനോടൊരു ബൈ ബൈ പറയാൻ പറ്റില്ല. ഞാനാണ് വടക്കിന് തുടക്കമിട്ടത്, ബലിപീഠം നേരെയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്റെ ഭർത്താവിന്റെ ശരീരത്തിലെ തണുപ്പം മരവിച്ച അവസ്ഥ എന്റെ കൈകളിൽ ഇന്നുമുണ്ട്. ഒരു നല്ല വാക്ക് പറയാനോ തെറ്റിപ്പോയി എനിക്ക് തിരിച്ചൊരു അവസരം കിട്ടിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് പൗലോസ്ലിഹായിലൂടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ, സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ ജീവിത പങ്കാളി എഴുന്നേക്കും, അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കുമെന്ന് യാതൊരു ഉറപ്പും ഇന്ന് ലോകത്ത് അർത്ഥമില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആ മകൾ പറയാണ്, എനിക്ക് ഈ ജീവിതത്തിൽ ഇനി ചിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എന്റെ ഭർത്താവിനോട് ഞാൻ രാത്രി ഗംഭീരപ്പെട്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മരിക്കത്ത് പോലും ഇല്ലായിരുന്നു, ഒരുപാട് സങ്കടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് രാത്രിയിൽ ഹാർട്ടറ്റാക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, തകർന്നു കിടന്ന ബലിപീഠം നേരെയാക്കാൻ ആ മകളെ കൊണ്ട് സാധിക്കില്ല. ആ മകൾ ഇന്നും നിലവിളിച്ച് നിലവിളിച്ച് നടക്കുകയാണ്. വർഷങ്ങൾ വലതു കഴിഞ്ഞു, വീട്ടുകാർ അവൾക്ക് കല്യാണം ആലോചിക്കുന്നു. അവൾ പറയുന്നു, എന്നെ കൊണ്ട് ഈ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല. ഹൃദയം പൊട്ടിക്കു പോയി. ഭർത്താവ് മരിച്ചതുകൊണ്ടല്ല, ഞാൻ കാരണമാണോ അദ്ദേഹം മരിച്ചെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിക്കാൻ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. തകർന്നു കിടക്കുന്ന ബലിപീഠങ്ങൾ നേരെയാക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധനായ ജോൺ പോൾ മാർക്കിന് വലിയ വേദനയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയിച്ചില്ല. മാർപ്പാപ്പ് ഒരുപാട് കരഞ്ഞ ഒരു സംഭവമാണ്. മാർപ്പാപ്പ് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു, സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്ത് റൊമാരിയോ എന്ന് പറയുന്നൊരു ബിഷപ്പ് വിപ്ലവകാരികളെ പോലെ റോഡിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ഗ്രാം സിന്ദാബാദ് ഈ ഗ്രാം സിന്ദാബാദ് വിളിച്ച് ജാഥ നടത്തി. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു, അടുത്ത ഫ്ലൈറ്റിന് കയറി കൊണ്ട് വത്തിക്കാനിലോട്ട് പോരാൻ പറഞ്ഞു. അദ്ദേഹം അടുത്ത ഫ്ലൈറ്റിന് കയറി വത്തിക്കാനിലെത്തി. ശരിക്കും വഴക്കു കൊടുത്തു. ഒരു ആർച്ച് ബിഷപ്പ് നടു റോട്ടിൽ കൊടിയും പിടിച്ച് സിന്ദാബാദ് വിളിച്ച് എന്ത് കാരണത്താലാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി സമരം ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ്
മാർപ്പാപ്പ ജോൺപോൾ മാർപ്പാപ്പ ഈ ആർക്ക് ബിഷപ്പ് റൊമാരിയായി ഒരുപാട് വഴക്ക് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അദ്ദേഹം സൗത്ത് അമേരിക്കയ്ക്ക് ഫ്ലൈറ്റ് കയറി പോവുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സംഭവിക്കുന്നത് ഒരു ശനിയാഴ്ചയാണ്. പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാനയ്ക്ക് അദ്ദേഹം വിശുദ്ധബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുമെന്ന് പറഞ്ഞതും അക്രമികൾ വെടിവെച്ചു. ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് കാസയിൽ പിടിച്ച സമയമാണ് വെടി രണ്ടു മൂന്നെണ്ണം നെഞ്ചത്ത് വന്ന് കൊണ്ടു. കാസ മറിഞ്ഞു, അദ്ദേഹം പുറവഞ്ഞു. അദ്ദേഹത്തിന്റെ രക്തവും യേശുവിന്റെ രക്തവും തമ്മിൽ കൂട്ടിക്കലർന്നു. അദ്ദേഹം വെടിവേദി പിടഞ്ഞു മരിച്ചു. ജോൺപോൾ മാർപ്പാപ്പ ഇതിനെപ്പറ്റി പിന്നീട് പറഞ്ഞിരുന്നതാണ്, റൊമാരിയോ, എന്റെ പ്രിയപ്പെട്ട റൊമാരിയോ, നിന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ പോലും എനിക്ക് രണ്ടാമത് ഒരു അവസരം കിട്ടിയിരുന്നു. ഇങ്ങനെ ഞാൻ വഴക്കു പറഞ്ഞു വിട്ടു, ഒരുപാട് വഴക്കു പറഞ്ഞു. പക്ഷെ നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു, രക്തസാക്ഷിയാകാൻ സ്വർഗത്തിലെ പിതാവ് നിന്നെ തെരഞ്ഞെടുത്തിരുന്നു, നീ ദൈവത്തിന്റെ അഭിമാനമായിരുന്നു. ഞാൻ നിന്നെ വഴക്കു പറഞ്ഞു, നീ തിരിച്ചൊരക്ഷരം പോലും മിണ്ടിയില്ല. നിന്നോട് സ്നേഹത്തോടെ നിന്റെ മുഖത്തൊന്ന് തലോടാൻ എനിക്ക് രണ്ടാമത് ഒരു അവസരം കിട്ടിയില്ല. നീ ഏതൊരു വൈദികന്റെയും ഏറ്റവും നല്ല മരണം, ബലിവേദിയിൽ ബലിയർപ്പിക്കുമ്പോഴുള്ള ഏറ്റവും മനോഹരമായ രക്തസാക്ഷി മരണം നീ മരിച്ചു. പക്ഷേ റൊമാരിയോ, എന്റെ സങ്കടം മാറുന്നില്ല, കാരണം നിന്നോട് രംഗിടപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. പറഞ്ഞു ഹല്ലേലൂയ. കിടക്കമുണ്ടായിട്ടല്ല മാർപ്പാപ്പ അത് പറഞ്ഞത്, വഴക്ക് പറഞ്ഞു വിട്ട ഒരു ആർച്ച് ബിഷപ്പിനോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ സാധിക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങിയതിനാൽ ജോൺപോൾ മാർപ്പാപ്പ മരണം വരെ അതിനെ കുറിച്ച് കരയുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ദൈവമക്കളെ ഉച്ചതി പറഞ്ഞു ഹല്ലേലൂയ. ദൈവം ഇന്ന് ധ്യാനത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം കേട്ടു പോകുകയാണോ? കർത്താവ് പറയുന്നു, വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ സാത്താൻ അത് കുത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കൺവെൻഷൻ ഗ്രൗണ്ടിൽ നമ്മൾ വരുന്നതിനേക്കാൾ മുമ്പേ, നമ്മൾ 7 മണിയുടെ കൺവെൻഷന് 8:30 വരുന്നത്, പക്ഷേ 7 മണിയുടെ കൺവെൻഷന് 6:30 സാത്താൻ എത്തുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. എവിടെ വിതയ്ക്കപ്പെട്ട വൻപിടം കുത്തിക്കൊണ്ടു പോകണമെന്നറിയാൻ സാത്താൻ വളരെ നേരത്തെ ഗ്രൗണ്ടിൽ വരുന്നു, ടൈമിൽ തന്നെ വരുന്നു. ഒരിക്കലും അവന് തെറ്റുപറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു, ഇന്ന് ആരോടെങ്കിലുമൊക്കെയുള്ള ചില തെറ്റുകൾ, ചില ബന്ധങ്ങൾ ഇവിടെയെങ്കിലും പാളിക്കിടക്കുന്നുണ്ടെങ്കിൽ യേശുവേ തകർന്ന ബന്ധം നേരെയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കരമീർക്കും സ്തുതിക്കാമോ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഇന്നെന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഗ്നി വരണം. ഉച്ചത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. ദേവിയായിക്കൂടി അഗ്നി എനിക്ക് വേണം. ഞാൻ പാട്ട് കേട്ട് പോകാനല്ല വന്നത്, ഞാൻ പ്രസംഗം കേട്ട് പോകാനല്ല വന്നത്, ഞാൻ നല്ല പ്രസംഗം പറയാനല്ല വന്നത്, എനിക്ക് നിന്നെ വേണം കർത്താവേ, എനിക്ക് നിന്നെ വേണം കർത്താവേ, എനിക്ക് നിന്നെ വേണം കർത്താവേ. ദൈവമക്കളെ, ദൈവമക്കളെ, ഹല്ലേലൂയ. ദാഹം വേണം മക്കളെ. ലോകമത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരികയാണ്. എങ്കും അക്രമങ്ങളും വേദനകളുമാണ്, എന്നിടത്ത് പ്രശ്നങ്ങളാണ് ലോകം മുഴുവൻ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് തുറന്നു ഒരുങ്ങുകയാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കാലത്തിന്റെ അടയാളങ്ങൾ നാം ചുവരെ തിരിച്ചറിയണം. നമ്മൾ ഇനിയും ഉറങ്ങിക്കഴിയരുത്. ഉണരത്തിന്റെ അഭിഷേകത്തോടെ ഉണരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെ വിളിക്കുന്നു. പറഞ്ഞു ഹല്ലേലൂയ. രണ്ടാമത് ഏലിയ പ്രവാചകൻ ചെയ്തത് അദ്ദേഹം കാളയെ വെട്ടി കഷ്ണം കഷ്ണമാക്കി ബലിപീഠത്തിൽ വെച്ചു. ഇന്ന് നമ്മളോട് കാളയെ വെട്ടാനോ ആടിനെ വെട്ടാനോ ദൈവം പറയുന്നില്ല. നമ്മൾ ആരും വിശുദ്ധ ബലിക്കുമെന്ന് കാളയും ആടിനെ വെട്ടുന്നുമില്ല. പക്ഷേ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വചനങ്ങൾ, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ അജീവ ബലിയായി സമർപ്പിക്കും. പഴയ നിയമത്തിൽ കാളയെ വെട്ടി, പുതിയ നിയമത്തിൽ വെട്ടേണ്ടത് എന്റെ ശരീരത്തെയാണ്. എന്റെ കണ്ണുകൾ കൊണ്ട് ആസക്തിയോട് സ്ത്രീകളെ നോക്കാൻ തോന്നുമ്പോ ഈ കണ്ണുകളെ ഞാൻ ബലിവേദത്തിൽ, ബലിവേദിയിൽ ബലിയായി അർപ്പിക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം. You are a chosen people, a holy nation, royal priesthood, and God's own people. നിങ്ങൾ വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, പുരോഹിതൻ. 1 പത്രോസ് 2:5-7 യേശു ക്രിസ്തു വഴി എപ്പോഴും ദൈവത്തിന് ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ഗണമായി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നമുക്ക് ബലിയർപ്പണത്തിലെ ബലിയർപ്പണത്തെ കുറിച്ച് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിനുശേഷം പള്ളിയിൽ ഇറങ്ങിയതിനു ശേഷം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറഞ്ഞതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് നമ്മളിൽ ഒരു ബലിയർപ്പണം നടക്കുന്നില്ല. ദൈവം പറഞ്ഞത് അതല്ല. നീ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറഞ്ഞ് നീ പള്ളി വിട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ബലി ആരംഭിക്കുക. എന്റെ കണ്ണുകൾ കൊണ്ട് തെറ്റായിട്ടൊരു പുരുഷനെ നോക്കാൻ തോന്നുമ്പോൾ, വേറൊരു സ്ത്രീയുടെ ഭർത്താവിനെ ഞാൻ തെറ്റായ ആഗ്രഹത്തോടെ നോക്കാൻ തോന്നുമ്പോൾ, നോ, എന്റെ കണ്ണുകളെ ഞാൻ ഒരു ബലിയായി ഞാൻ സമർപ്പിക്കുന്നു, ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു, എന്റെ കണ്ണുകളെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമയത്ത് ദൈവം പറയുന്നു, സ്വർഗത്തെ ദൈവം നമ്മളെ നോക്കി കൈയടിക്കും. വചനം പറയാണ്, അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. മറ്റാരും കാണാത്ത ഈ ബലിയുടെ സമയത്ത് ദൈവം നമ്മളെ നോക്കി കൈയടിച്ചിട്ട് പറയാം, ഐ വിൽ ഗിവ് യു ഫയർ, ഞാൻ നിനക്ക് എന്റെ അഗ്നി തരും. കാരണം നിന്നിൽ ഒരു ബലിയർപ്പണം നടന്നിരിക്കുന്നു. ഇത്തിരി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ്, നമ്മൾ എത്ര കുർബാന കൂടിയിട്ടും നമ്മൾ ആത്മീയമായിട്ട് കുർബാനയുടെ പ്രശ്നമല്ല,
കുർബാനയ്ക്ക് അന്നും ഇന്നും പ്രശ്നമില്ല അത് യേശുവിന്റെ ശരീരം തന്നെയാണ് ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ പക്ഷെ നമ്മുടെ ബലിയർപ്പണം പള്ളിയിൽ അവസാനിക്കുന്നു പുറത്ത് നമ്മൾ ലോകത്തിന്റെ മനുഷ്യരെ പോലെ ജീവിക്കുന്നു ദൈവം നമ്മളെ വിളിക്കുന്നു 24 മണിക്കൂർ ഒരു ബലിയർപ്പണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വിളി താലോ ക്രിസ്തുവിന്റെ അവസാന ദിവസം നമ്മൾ കർത്താവിന്റെ അടുത്ത് ഏറ്റുമാറും ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ ചെയ്യാത്തോടത്തുള്ള കാര്യം നമ്മൾ കുടിക്കുന്നു ആത്മീയമാണ് ചെയ്യുന്നത് എന്നെ ഒരു വ്യക്തി വേദനിപ്പിക്കുകയാണ് തിരിച്ചെനിക്ക് രണ്ടെണ്ണം അവരിട്ട് പറയണമെന്ന് തോന്നുന്നു എന്റെ ഭർത്താവായിരിക്കാം പക്ഷെ ഉടനെ ഞാൻ പറയാം കർത്താവേ എന്റെ നാവിനെ ഞാൻ ഒരു ബലിയാക്കി മാറ്റി ഈ ബലി സ്വീകരിക്കണം എന്റെ നാവിനെ ഞാൻ പിന്നെ എന്തോ ഒരു പരദൂഷണം കേൾക്കുകയാണ് ഇടവക വികാരിയെ കുറിച്ച് പരദൂഷണം പറയാൻ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിരിക്കെ നീ അറിഞ്ഞോടി ഈ നമ്മുടെ നമ്മുടെ അച്ഛന്റെ കാര്യം ഉടനെ പറയണം നോ എന്റെ കാതുകളെ ഞാൻ ബലിയായിട്ട് സമർപ്പിക്കുന്നു എനിക്ക് ഏകണ്ട എന്റെ കാതുകളെ ഞാൻ ബലിയായിട്ട് സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പേര് ഇങ്ങനെ ഒരു ബലി അർപ്പിക്കുന്നു നമ്മൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിട്ടും നമ്മൾ അഭിഷേകം വരാത്തതിന്റെ കാരണം സഭയുടെ പ്രശ്നമല്ല ഈശോയുടെ ശരീരത്തിന്റെ പ്രശ്നമല്ല നമ്മുടെ സമർപ്പണമില്ലാതെയാണ് ശ്രുതി പറഞ്ഞു ഹല്ലേലൂയ ക്രിസ്ത്യൻ ജീവിതം പള്ളിപ്പോക്കും കൈയടിയും പാട്ട് ഹല്ലേലൂയ പറഞ്ഞിട്ട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യൻ ജീവിതം ഒരു ബലി ജീവിതമാണ് ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ അത് വില കൊടുക്കേണ്ട ഒരു ജീവിതമാണ് ഞാൻ പറയാം ഒരു IAS ഡിഗ്രി ഇന്ത്യയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും MBBS എൻട്രൻസ് കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും വളരെ വില കൊടുക്കേണ്ട ഒരു ജീവിതമാണ് യേശു ക്രിസ്തുവിനോടൊപ്പം ഞാൻ പോകേണ്ട ജീവിതം ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ ആരും അറിയാത്ത ഒരു ജീവിതം ആരും കാണാത്ത എന്റെ സമർപ്പണം ഞാനും എന്റെ കർത്താവും മാത്രം കാണുന്ന ജീവിതം നോക്കാൻ തോന്നുമ്പോഴോ പറയാൻ തോന്നുമ്പോഴോ കേൾക്കാൻ തോന്നുമ്പോഴോ ചിന്തിക്കാൻ തോന്നുമ്പോഴോ ഇല്ല ഇതാരും കാണുന്നില്ല ഉള്ളിൽ നടക്കുകയാണ് ഈ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം മാത്രം കാണുന്നതിൽ ഈ വ്യക്തികളാണ് ദൈവത്തിന്റെ പോറ്റമത് ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ ഇന്ന് പള്ളി വരാത്തവരും പള്ളി വരുന്നവരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം മാർക്കറ്റിൽ വെച്ചുണ്ടോ നിങ്ങൾ കാണും ഇവിടുത്തെ മീ മാർക്കറ്റിൽ വെച്ച് പള്ളി വരാത്ത ഒരാളും പള്ളി വരുന്ന ഒരാളും തമ്മിൽ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം പറഞ്ഞു ഹല്ലേലൂയ എന്താ പ്രശ്നം ഞാൻ ഉറപ്പിച്ചു പറയാം വട്ടായിലത്തെ പാന്റ് ഷർട്ട് വിട്ട് എവിടെ നിന്നാലും ആർക്കും മനസ്സിലാവും ഇത് കർത്താവിന്റെ പോരാ ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ എന്താ പ്രശ്നം എന്താ വ്യത്യാസം പ്രിയപ്പെട്ട ഏതെല്ലാം ചെയ്തിട്ടുണ്ട് ഡോക്ടറാണ് അദ്ദേഹം ജർമ്മനിയിൽ നിന്നും ബോംബെക്ക് ഫ്ലൈറ്റിൽ പറക്കുക എയർ ഹോസ്റ്റസ് രണ്ടുപേരും ക്രിസ്ത്യാനികളല്ല അവർ വന്ന് എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അത് ചുമ്മാ ഇരിക്കുകയാണ് ഡോക്ടറാണ് താൻ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു മനസ്സിലായി ബോംബെ കണ്ടപ്പോൾ ഹല്ലേലൂയ ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വെറുതെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിശ്വാസികൾക്ക് മനസ്സിലായി ഇത് യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ മനസ്സിലായി പ്രിയപ്പെട്ടു മനസ്സിലാകും ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവരെ കണ്ടാൽ മനസ്സിലാകും ഇന്നത്തെ പ്രശ്നം ഇതാണ് പള്ളി വന്ന് കുർബാന സ്വീകരിക്കുന്നവനെയും എല്ലാ ദിവസവും കുർബാന എടുക്കുന്നവനെയും ഒരിക്കൽ പോലും പള്ളിയിൽ കയറാത്ത വിചാരിയെയും ഒരു പച്ചക്കറി മാർക്കറ്റിൽ വെച്ച് കണ്ടാൽ രണ്ടുപേരുടെ മോഹം ഒരുപോലെ രണ്ടുപേരിലും പാപത്തിന്റെ കരിമാളിപ്പാണ് രണ്ടുപേരിലും ദൈവിക ചൈതന്യമില്ല ഇതുകൊണ്ടാണ് ലോകം യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരാത്തത് ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ സന്തോഷത്തോടെ പറഞ്ഞ മക്കൾ ഹല്ലേലൂയ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് സന്തോഷത്തോടെ വിളിക്കുകയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജീസസ്യത്തിന്റെ ഒരു ധ്യാനം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുകയാണ് ആ ധ്യാനത്തിന്റെ ആദ്യത്തെ ഉത്തരം ഞാൻ ശ്രദ്ധിച്ചു മൂന്നാമത്തെ നിലയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അവളെ കാണുമ്പോൾ അൽപ്പോൾ സമയപ്പോലിരിക്കും ഏതാണ്ട് ഒരു 20 വയസ്സ് കാണുമായിരിക്കും എനിക്ക് വല്ലാത്ത സ്നേഹം ഞാൻ ദൈവമേ ഇനി വിശുദ്ധയാണെന്ന് ഇവളുടെ മുഖം കണ്ടിട്ട് അൽപ്പോൾ സമയപ്പോലിരിക്കുന്നു ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസം ഞാൻ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ അവളെ എന്റെ റൂമിൽ വന്നു ചേട്ടാ ധ്യാനം നടത്തിയത് നന്ദി പറയാൻ വന്നാണ് ഞാൻ അവളോട് ചോദിച്ചു മോളെ നിന്നെ കണ്ടിട്ട് വടാരിനെ കാണുന്നു അതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു മോളെ നിന്റെ പേരെന്താ അവൾ എടുത്തടിക്ക് പറഞ്ഞു എന്റെ പേര് അൽഫോൻസാ എനിക്ക് വല്ലാത്തൊരു നേട്ടത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു പേരിടാൻ കാരണം അത് എന്റെ പപ്പിക്കും മമ്മിക്കും മക്കളില്ലായിരുന്നു ജോൺപോൾ മാർപ്പാപ്പ വന്ന് വാഴ്ത്തപ്പെട്ടവളായിട്ട് അൽഫോൻ സമയം പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ആഴ്ച എന്റെ പപ്പയും മമ്മി അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ഉണ്ടായത് പ്രൈസലോ അങ്ങനെ പപ്പയും മമ്മിയും കൂടി അൽഫോൻ സമയം എന്നുള്ള പേര് ഞാൻ പറഞ്ഞു മോളെ നിന്റെ മുഖത്ത് നല്ല പ്രാർത്ഥിക്കുന്ന വൈദികരൊക്കെ മുഖത്തുള്ള ഒരു ചൈതന്യം ഞാൻ കാണുന്നുണ്ട് പ്രൈസലോ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്നവരുള്ളൊരു ചൈതന്യം നിന്റെ ജീവിതം എങ്ങനെയാണ് അവൾ എടുത്തടിക്കോട് പറഞ്ഞു ചേട്ടാ എന്റെ ശരീരത്തിൽ ഞാൻ ഇന്ന് വരെ അശുദ്ധിയോടെ സ്പർശിക്കുന്നില്ല എന്റെ ശരീരത്തിൽ ഒരു പുരുഷൻ ഇന്ന് വരെ അശുദ്ധിയോടെ സ്പർശിക്കുന്നു ഞാൻ ഒരു പുരുഷനെ തെറ്റാട്ട് സ്പർശിക്കുന്നു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്റെ ശരീരത്തിൽ ഞാൻ ഇന്ന് വരെ അശുദ്ധിയോടെ സ്പർശിച്ചിട്ടില്ല ഞാൻ ഒരു പുരുഷനെ തെറ്റാട്ട് സ്പർശിച്ചിട്ടില്ല ഒരു പുരുഷൻ എന്നെ തെറ്റാട്ട് സ്പർശിക്കുന്നു പറഞ്ഞു ഹല്ലേലൂയ നിന്നെ ധാര പഠിപ്പിച്ചു അപ്പൊ പറഞ്ഞു എന്റെ ഓർമ്മ വെച്ച നാളെ മുതൽ എന്റെ അമ്മ എന്റെ മടിയിൽ വിശുദ്ധ കുർബാന കാണിച്ചു എന്ന് പറഞ്ഞു അത് ഈശോയാണ്
ഈശോയുടെ പരിശുദ്ധിയുടെ വെള്ള നിറം നീ കണ്ടോ, നീ അതുപോലെ പരിശുദ്ധിയായിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ അന്തോനീസ് പുണ്യാളനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അന്തോനീസ് പുണ്യാളൻ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, അന്തോനീസിനെ അന്തോനീസിന്റെ അമ്മ പ്രസവിച്ച് ആദ്യമായിട്ട് അന്തോനീസിന് പാല് കൊടുക്കുക, പ്രസവിച്ചിട്ട് അമ്മമാർ ആദ്യം പാല് കൊടുക്കുക. പാല് കൊടുക്കുമ്പോൾ വളരെ ഫലമുള്ള സാമ്പത്തികമായി ഉയർന്ന വീട്ടിലാണ് അന്തോനീസ് ജനിച്ചത്. വലിയ റിച്ച് ഫാമിലിയാണ്. പാല് കൊടുക്കുമ്പോൾ ഈ അമ്മ പാല് കൊടുക്കുന്നതിനോടൊപ്പം ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 40-45 മിനിറ്റ് നേരം കൊച്ചു പാല് കുടിച്ചു. ഈ 45 മിനിറ്റ് അമ്മ ഈശോ എന്ന് പറഞ്ഞു തീർന്നില്ല. എപ്പോഴെല്ലാം ഈ കൊച്ചു പാല് കുടിക്കുന്നു അപ്പോഴെല്ലാം ഈ അമ്മ ഈശോ ഈശോ. ഒടുവിൽ ബന്ധുക്കൾ ഈ ചെടി ഞങ്ങൾ ആരും കാണിക്കാത്ത ഈ പരിപാടി കാണിക്കുന്നു, കൊച്ചിന് വല്ല മനസ്സിലാവും അത് പാല് കുടിക്കട്ടെ. ഇങ്ങനെ ഈശോ ഈശോ എന്ന് പറഞ്ഞാൽ അതിന് വല്ല മനസ്സിലാവും. ഈ അമ്മ പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കരുത്, എന്റെ മകൻ ആരാകുമെന്ന് ലോകം തെളിയിക്കും. ഞാൻ അവന് മുലപ്പാല് മാത്രമല്ല കൊടുക്കുന്നത്, ഞാൻ ഈശോയുടെ പരിശുദ്ധമായ നാമമാണ് എന്റെ മകന്റെ കാതുകളിലൂടെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മകന്റെ രണ്ട് കാതുകളിലൂടെയും യേശുവിന്റെ പരിശുദ്ധമായ നാമമാണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ മകൻ ആരായിത്തീരുമെന്ന് കാലം തെളിയിച്ചു. കാലം തെളിയിച്ചു പ്രിയപ്പെട്ടവരെ, 16-ാമത്തെ വയസ്സിൽ തളർവാദ രോഗി എഴുന്നേപ്പിച്ചുകൊണ്ട്, 20-ാമത്തെ വയസ്സിൽ മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് ഈ ബാലൻ ആരാണെന്ന് കാലം തെളിയിച്ചു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഓരോ അമ്മമാരും സഭയിൽ ഇതുപോലെ അഭിഷേകം നിറഞ്ഞു വരാറട്ടെ. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്ന് എല്ലാരും ഇങ്ങോട്ട് നോക്കി, പിള്ളേർ നോക്കണം, ഇങ്ങോട്ട് നോക്ക്. മുല, ഞാനൊരു ഡോക്ടർ, അതുകൊണ്ട് ഞാൻ പഠിച്ച കാര്യം ഞാൻ പറയുന്നത്, മുലപ്പാല് കൊടുക്കുന്ന സമയത്ത് വീരിയലിലെ ഒരു ഭാര്യ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വശീകരിച്ച് ഓടുന്ന രംഗം വീരിയലിൽ കണ്ടിട്ട് കൊച്ചിനെ മുലപ്പാല് കൊടുക്കുന്ന അമ്മച്ചി അവൾ അന്യജാതിക്കാരന്റെ കൂടെ ഓടുമ്പോൾ തലക്കെടുത്തിട്ട് കാര്യമില്ല. നീ മുലപ്പാലിനോടൊപ്പം കൊടുക്കുന്നത് സാധാരണയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഒലീസിന്റെ അമ്മ ഈശോ എന്ന നാമം മുലപ്പാലിനോടൊപ്പം കൊടുത്തപ്പോൾ സഭയ്ക്കൊരു വിശുദ്ധനെ കിട്ടി. ഒരുപാട് പിള്ളേർ നശിച്ചു പോകുന്നതിന്റെ കാരണം അമ്മമാർക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഈ സാധാരണ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന വീട്ടിന്റെ അടുത്തുള്ള പോകുന്ന ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തേടില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാകും അവിടെ സാത്താന്തിരിപ്പുണ്ട്, സാത്താന്തിരിപ്പുണ്ട്. സാലോം ടിവിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ നമുക്ക് അഭിഷേകമാണ്. ഇതൊക്കെ സാത്താന്റെ ഒരു പ്രത്യേക ഒരു സാധനം എടുത്തിട്ട് വരുന്നു. ഇത് മുല കൊടുക്കുന്ന സമയത്ത് പോലും അമ്മമാരെ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ 18 വയസ്സാകുമ്പോൾ വട്ടാരത്തിൽ തന്നെ കഴിക്കണം, ബിഷപ്പ് തന്നെ വയ്ക്കണം, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ കാര്യം കുട്ടി പറഞ്ഞു. ഹല്ലേലൂയ. ഈ സാലോം ഫെസ്റ്റിവലിന് നമ്മൾ വില കൊടുക്കണം. നമുക്ക് എല്ലാവരും ആഗ്രഹമുണ്ട്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന മക്കൾ തന്നെ ഞാൻ കാണേണ്ടത് കാണും, കേൾക്കേണ്ടത് കേൾക്കും, പറയേണ്ടത് പറയും. മക്കൾ എന്റെ പ്രഥമ എന്റെ മക്കൾ കെട്ടിപ്പോകുന്നുണ്ടോ, അവർ നല്ല വിശുദ്ധനായിട്ട് ജീവിക്കണം, അവർ നല്ല പരിശുദ്ധിയോടെ ജീവിക്കണം, അവർക്ക് നല്ല പരിശുദ്ധനായ ഭർത്താവിനെ കിട്ടണം. ഈ പ്രസംഗിക്കുന്ന ഭർത്താവാണെ കുറച്ചുകൂടെ നല്ലതാണ്, അവളെ ഒരിക്കലും തല്ലാത്തൊരു ഭർത്താവ് അങ്ങനെ കിട്ടണം. പക്ഷെ എനിക്ക് ഇതൊക്കെ വേണം. ദൈവം നീക്കിയാണ് നീ നിന്റെ വചനം, ദൈവത്തിന്റെ വചനം നിന്റെ മക്കളെ പഠിപ്പിക്കണം. നീ അവരെ എഴുതി വയ്ക്കണം. ഇത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കണം. പ്രിയപ്പെട്ട, എനിക്കൊരു മോളയുണ്ട് കേട്ടോ, ഞാൻ അവളെ പറ്റി പറയാൻ പറഞ്ഞല്ല. 17 വയസ്സായി. എനിക്കൊരു കാര്യം അറിയാമോ, അവൾ ഇന്ന് വരെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഞാൻ അവളോട് സിനിമ കാണരുതെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ ഇന്ന് വരെ ഞങ്ങൾ ആരുമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാറില്ല. 17 വയസ്സായി. സ്വന്തമായി എന്റെ മോൾക്ക് മൊബൈൽ ഫോൺ ഇല്ല, വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ തന്നെ വേണ്ട പപ്പാ പറഞ്ഞു. എന്താ കാരണം, ഞാനിതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിങ്ങളോട് ഞാൻ ഒരൊറ്റ താക്കോൽ പറഞ്ഞുതരാം, ഇത് മാത്രമേ ചെയ്തു. എന്റെ മോള് 2 വയസ്സുള്ളപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെ എന്റെ മുറിയിലോട്ട് വരും. ഗുഡ് നൈറ്റ് പപ്പാക്ക് കാറ്റാൻ തരാൻ ഉമ്മതരാളത്തിന്റെ മുടി വരും. ഓർമ്മ ബെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ സങ്കീർത്തന പുസ്തകം വായി തണ്ടിരുന്നുകൊണ്ടിരിക്കുന്ന പപ്പായിയാണ് അവൾ കണ്ടിട്ടുള്ളത്. രാവിലെ അവൾ വീണ്ടും വരുമ്പോൾ ഞാനും എന്റെ ഭാര്യയും കൂടെ കൈകോർത്ത് പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നതാണ് 2.5 വയസ്സോട്ട് അവൾ കണ്ടത്. ഞാനും എന്റെ ഭാര്യയും മോശമായ ടിവി പ്രോഗ്രാമുകൾ കണ്ടിട്ടുള്ളത് എന്റെ മകൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? 17 വയസ്സായ അവള്, ഞാനും എന്റെ ഭാര്യയും ഡോക്ടർമാർ, അവൾക്ക് മൊബൈൽ ഫോൺ ഇല്ല, ഒളത്തിരുന്ന് കമ്പ്യൂട്ടർ കാണാറില്ല. ജീവിതത്തിൽ ഇന്ന് വരെ സിനിമ കണ്ടിട്ട് എല്ലാ ദിവസവും പള്ളി പോകുന്ന കുട്ടിയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. എങ്ങനെ സംഭവിച്ചു? എന്റെ മകളെക്കുറിച്ച് ഇന്ന് വരെ ഒരു തലവേദന എനിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല, വീട്ടിൽ വന്നിട്ടില്ല. പറ്റി പറഞ്ഞ മകൾ ഹല്ലേലൂയ. എന്റെ മകളെ പറ്റി പറയാനല്ല, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരികയാണ്. നടന്ന് കാണിക്കുക, എന്നിട്ട് മക്കളോട് പറയുക വരിക. നടക്കാതെ മക്കളോട് പറയരുത് മുംബൈ കയറി പോടാന്ന് പറയരുത്. നടക്കത്തില്ല മാതാപിതാക്കളെ, നടന്ന് കാണിച്ചിട്ട് പറ മക്കൾ വാ. അപ്പന്റെ പുറത്ത് അഭിഷേകമുണ്ടെങ്കിൽ, അമ്മയുടെ പുറത്ത് അഭിഷേകമുണ്ടെങ്കിൽ മക്കളെ നമുക്ക് കിട്ടും. എന്റെ ക്ലാസ്, എന്റെ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കണ്ണിലോടെ വന്നിട്ട് പറഞ്ഞു, രാത്രി മുഴുവൻ അവൾ ഏതോ ചെറുക്കനെ വിളിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ, എത്തിയിട്ടും രക്ഷയില്ല. ഡോക്ടറിന്റെ മകൾക്ക് ഇതൊന്നും ഇല്ല, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ആന്റി ദേഷ്യപ്പെടരുത്. ആന്റി നടന്ന് കാണിക്കേണ്ട സമയത്ത് നടന്ന് കാണിച്ചില്ല, ചേച്ചി നടന്ന് കാണിക്കേണ്ട സമയത്ത് നടന്ന് കാണിച്ചില്ല, ചേച്ചി ദൈവത്തിന്റെ അഭിഷേകം മാത്രം കാണിക്കില്ല. പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ.
ഞാൻ നയിക്കുന്ന നാല് ധ്യാനം എന്റെ മോള് ഒന്ന് കൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് പോയി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, ആർത്തിക്കുന്നു, വിശുദ്ധരുടെ പുസ്തകം കാണുന്ന ഏക ടിവി ചാനൽ സാധിച്ചു പ്രതിഹാദിക്കൂല. വിശുദ്ധിക്കാൻ പറ്റില്ല. ഇതെന്റെ വീട്ടിൽ ഞാൻ കണ്ട കാര്യമാണ്. ഇട കൊടുത്ത നമുക്ക് നമ്മുടെ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവരാജ്യം നമ്മുടെ കുടുംബത്തിൽ വരും. അതിന് നമ്മുടെ അഭിഷേകത്തിൽ നമുക്കായി നമുക്കൊരു നിമിഷം കാണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിൽ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും അട്ടപ്പാടി പോയി ധ്യാനം കൂടുന്നു, കോട്ടയിൽ പോകുന്നു, ഒരാഴ്ച ഞാൻ നന്നായിട്ട് ജീവിക്കുന്നു, പള്ളിയിൽ പോകുന്നു. അതിനുശേഷം ഞാൻ അച്ഛനെ കുറ്റം പറയാൻ തുടങ്ങുന്നു, സിസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ തുടങ്ങുന്നു, പള്ളിയിൽ പോക്കി ഞാൻ മട്ടക്കുന്നു, എന്റെ അഭിഷേകം ചോർന്നു പോകുന്നു, എന്റെ മക്കൾ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. ധ്യാനത്തിൽ കാര്യമില്ലേ എന്ന് സഹോദരങ്ങൾ തമ്മിൽ പറയുന്നു. ഒരു മാതാപിതാക്കളെ പുച്ഛിക്കുന്നു, ധ്യാന ഗുരുക്കളെ പുച്ഛിക്കുന്നു, പിള്ളേരെ ധ്യാനത്തിന് വിളിച്ചാൽ അവർ വരുന്നില്ല. ദൈവം നമ്മളോട് പറയുകയാണ്, ജീവിച്ച് കാണിക്കുക, അഗ്നിയുടെ ജീവിതം ജീവിച്ച് കാണിക്കുക, അഭിഷേകത്തിന്റെ ജീവിതം ജീവിച്ച് കാണിക്കുക, പരിശുദ്ധിയുടെ ജീവിതം ജീവിച്ച് കാണിക്കുക. ദൈവം നമ്മളെ മാനിക്കും. ഒന്ന് സാമുവേൽ 2:31, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. 18 വയസ്സുള്ള മകളെ ഓർത്ത് കരയുന്ന അമ്മച്ചി, ഇന്ന് രാത്രി ഷാരോൺ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ തത്തമ്പള്ളിയുടെ പരിശുദ്ധമായ ഗ്രൗണ്ട് ഇവിടുത്തെ വികാരിച്ചിനോടൊപ്പം എന്റെ അസിസ്റ്റേഷനോടൊപ്പം സഭയോടൊപ്പം എന്ന് പറ, ഞാൻ ഇന്ന് മുതൽ നടന്ന് കാണിക്കും, ഞാൻ ഇന്ന് മുതൽ ജീവിച്ച് കാണിക്കും, ഞാൻ ഇന്ന് ദൈവത്തിന്റെ ജീവിതം ജീവിക്കും, ഞാൻ ഇന്ന് മുതൽ പരിശുദ്ധിയുടെ ജീവിതം ജീവിക്കും, ഞാൻ എന്റെ മകളുടെ മുമ്പിൽ അഭിഷേകമുള്ള അമ്മയായി ഞാൻ ജീവിക്കും, എനിക്കിനി 10,000 ഉപദേശങ്ങൾ പറയാനില്ല, ഞാൻ ജീവിച്ച് നടന്ന് കാണിക്കും, എന്റെ ദൈവം എന്നെ മാനിക്കും. 1 സാമുവേൽ 2:31, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, ചെറുപ്പത്തിലെ അമ്മച്ചി മരിച്ചുപോയ എന്നെ സെമിനാരിയിലെ ട്രെയിനിങ് അല്ല നല്ല ഒരു വൈദികനാക്കി മാറ്റിയത്. എന്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അപ്പച്ചൻ കൂലിവേലക്കാരനായിരുന്നു. കൂലിവേല കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഒരൊറ്റ ജപമാലയേ ഉള്ളൂ, എല്ലാവർക്കും കൂടെ ഒറ്റ ജപമാല. അദ്ദേഹം ജോൺ പോൾ എന്ന് പറയുന്ന മകനോട് പറയും, മകനെ മുട്ടുകുത്തണ, അപ്പൻ മുട്ടുകുത്തും, രണ്ടുപേരും കൂടെ കൊന്തയിലോട്ട് പിടിക്കും. അപ്പുറത്ത് കൊച്ചു കൈകൊണ്ട് 2.5 വയസ്സുള്ള ജോൺ പോളിനെ കൊണ്ട് അപ്പുറത്ത് കൊന്തയിൽ പിടിപ്പിക്കുക. അപ്പൻ ചൊല്ലും, ബ്രഹ്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കുഞ്ഞി കൈകൾ വിരിച്ച് കുഞ്ഞു ജോൺ പോൾ ചൊല്ലി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ. ജോൺ പോൾ മാർപ്പാപ്പ ഒരിക്കൽ വൈദികരണ ധ്യാനത്തിൽ പറഞ്ഞു, എന്നെ ഈ രൂപത്തിലാക്കിയെടുത്തത് കൂലിവേലക്കാരനായ വിദ്യാഭ്യാസമില്ലാത്ത സ്വന്തം പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. പൊട്ടിപ്പോയ ജപമാലയുടെ രണ്ടറ്റങ്ങളും പിടിച്ചുകൊണ്ട്, പൊട്ടിപ്പോയ ജപമാല ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈകളുടെ ഇടയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ചാച്ചനിൽ നിറഞ്ഞു നിന്ന അഭിഷേകം ജപമാലയുടെ മണികളിലൂടെ എന്നിലേക്ക് ഒഴുകി വരുന്നത് ഞാൻ അറിഞ്ഞു. എന്റെ പാവപ്പെട്ട ചാച്ചന്റെ ജപമാല മണികളിലൂടെ ചാച്ചന്റെ വിശുദ്ധിയും അഭിഷേകവും 2.5 വയസ്സുള്ള എന്നിലേക്ക് പകരപ്പെട്ടു എന്ന് ഡോക്ടർമാർ പപ്പ പറയുക. ചാച്ചന്മാർ ശ്രദ്ധിക്കണം, എടി നീ കുടുംബ പ്രാർത്ഥന നടത്തിക്കൂടി, ഞാൻ തരാം, തോമസിന് വീട്ടിൽ പോയിട്ട് ഞാൻ 9:30 വരാം, നീ പിള്ളേരെ കൂടെ കുടുംബ പ്രാർത്ഥന നടത്തിക്കോ. 20 വയസ്സാകുമ്പോ മകൻ തോന്നിവാസം കാണിക്കുമ്പോ, മകള് തോന്നിവാസം കാണിക്കുമ്പോ വട്ടാരത്തിനെ തേടി അട്ടപ്പാടി പോട്ട് കാര്യമില്ല. ജീവിച്ച് കാണിക്കേണ്ട സമയത്ത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്റെ കുടുംബത്തിൽ ഞാനാ കുടുംബ പ്രാർത്ഥന നയിക്കുന്നത്. പ്രൈത്തനോ, ഭാര്യയ്ക്ക് ഒരു റോളുണ്ട്, ബൈബിൾ വായിക്കുന്ന എന്റെ മകളായിരിക്കണം എനിക്ക് നിർബന്ധം. പ്രൈത്തനോ, കുഞ്ഞുനാൾ തൊട്ട് അവൾക്ക് 17 വയസ്സായി, വായിക്കാൻ തുടങ്ങിയത് 4 വയസ്സിലാണ്, 5 വയസ്സിലാണ്. നിങ്ങൾ ഓർക്കും, ഈ 12 വർഷങ്ങൾ അവൾ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു. ഇത് പറഞ്ഞു ഹാലയിലൂടെ ബൈബിള് നല്ലൊരു ഭാഗം അവർ ഒറ്റക്കാര്യത്തിലൂടെ വായിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇനി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാമോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ അന്തോലിസിന്റെ അമ്മയെ പറ്റി പറഞ്ഞു, എന്റെ കൊച്ചു വീട്ടിലെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. എന്റെ മോളെ എനിക്ക് കിട്ടി പ്രിയപ്പെട്ടത്, അവൾ ലോകത്തിന്റെ അടിമയായില്ല. ഉച്ചത്തി ബ്രഹാലയിലൂടെ ഒരു സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ എന്റെ മോള് വഴി വിട്ടു പോയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ ഈശോയ്ക്ക് എന്തും നന്ദി പറയുന്നു. ഈശോയോട് പറഞ്ഞു, നീ കൊടുത്ത വിലയ്ക്ക് ഞാൻ തന്ന സമ്മാനമാണ്, നീ എന്റെ മുമ്പിൽ തന്ന വിലയ്ക്ക് ഞാൻ തന്നാണുള്ളത് സമ്മാനമായിട്ട്. ഒരു ചെറുക്കനെ ഫോൺ വിളിക്കാൻ തോന്നുന്നില്ല, ഒരു ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ല, ഒന്നുമില്ല. അവള് പഠിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വിശുദ്ധരുടെ പുസ്തകം വായിക്കുന്നു, ശാരോന്തി കാണുന്നു, വീട്ടിയിരിക്കുന്നു. കാര്യമൊന്നുമില്ല, ഒന്നും പറയേണ്ട കാര്യമില്ല. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. ഞാൻ ഈ ധ്യാനത്തിൽ ഇങ്ങോട്ട് ഓരോ നേരം തലയുറപ്പം. അവളോട് പറഞ്ഞു, പപ്പ ഈ 22 വയസ്സൊക്കെയാകുമ്പോൾ ഞാനും പപ്പാനോട് പപ്പ തോന്നുന്ന എല്ലാ സ്റ്റേജിലും ഞാൻ വിശുദ്ധ കുർബാന പറയുന്നു, ഞാൻ മധ്യസ്ഥാനത്തിനാണ്, എന്റെ പഠിത്തമൊക്കെ കഴിയുമ്പോൾ പപ്പ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, കൊണ്ടുപോകാം. ചെറുത് പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾക്ക് വാക്കുക, നിങ്ങൾ വില കൊടുക്കും, കുട്ടികളെ മാനിക്കും. കൊച്ചു തലത്തെ കൊണ്ടാളത്തി പറയുന്നു, കുഞ്ഞുനാളിൽ അപ്പനെന്നെ കെട്ടിപ്പിടിച്ചോളം തുറന്നു മാറ്റി, അപ്പനെന്നെ കെട്ടിപ്പിടിച്ചോളം തുറന്നു രാത്രി എല്ലാത്തും അപ്പനില്ല കാട്ടിൽ. അയ്യോ എന്റെ പപ്പ ഇവിടെ. എഴുന്നേറ്റ് നോക്കുമ്പോൾ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ രണ്ട് മെഴുകുതിരികൾ, കൈകൾ വിരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പൻ സ്വന്തമൊപ്പെടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് കൊച്ചുത്തരത്തെ പറയുന്നു, വിശുദ്ധനായ എന്റെ അപ്പനെ ആ രാത്രികളിൽ
ഞാൻ മെഴുകുതിരി വെളിച്ചത്തിൽ കണ്ടുമുട്ടി എന്റെ അപ്പനിൽ നിന്നും ആ കിടക്കയിലേക്ക് വിശുദ്ധിയും അഭിഷേകവും പകരപ്പെട്ടു. തുറന്നുപറ മക്കളെ ആ ചെയ്തൂയ സെമിനാരിൽ തന്ന തന്റെ വൈദികരുണ്ടായിട്ടുള്ളത്, സ്കൂളിൽ പോയി തന്ന വിശുദ്ധരായ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലെല്ലാം കുടുംബത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പറഞ്ഞു ഹല്ലേലൂയ. കുടുംബം അഭിഷേകമുള്ളതാക്കി മാറ്റാണ് ദൈവം നമ്മളെ വിളിക്കുക. മോശകണ്ഠ മുൾപ്പടർപ്പോലെ ഒരു കത്ത് നമ്മൾ പടർപ്പായി തീരാണ് ദൈവം നമ്മളെ വിളിക്കുക. വിലമുട്ടത്തണം. എല്ലാവരെയും പോലെ എല്ലാവരും കാണുന്നത് കണ്ടിട്ട്, എല്ലാവരും പറയുന്നത് പറഞ്ഞിട്ട്, എല്ലാവരും ചെയ്യുന്നത് ചെയ്തിട്ട് സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എങ്കിൽ നിറയണമെന്ന് നമ്മൾ വാശിപ്പിടിക്കും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. കുഞ്ഞു മക്കൾ സംസാരിച്ചുകൊണ്ട് അച്ഛൻ കൊടുത്ത വരെയാണ് കുഞ്ഞുങ്ങളുടെ കൂടെ കണ്ടോ. കുഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. ഞാനിവിടെ വന്നപ്പോട്ട് അവർ സംസാരിക്കും, അച്ഛനത് എവിടെ നിന്ന് നോട്ട് ചെയ്തിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. സന്തോഷമായി. കുഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. ചിലപ്പോഴെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ അഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിടികിട്ടില്ല. എനിക്ക് എനിക്കതറിയാം, നമ്മുടെ ലാംഗ്വേജ് അഭിഷേകം അവർക്ക് പിടികിട്ടില്ല. അതുകൊണ്ടാണ് അവർ പലപ്പോഴും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഡിസ്റ്റർബായി പോകുന്നത്. ഓക്കെ, കുഞ്ഞു പറഞ്ഞു ഹല്ലേലൂയ. താരോ ഫെസ്റ്റിവലിൽ അവസാനിക്കുമ്പോൾ നല്ല തീരുമാനം ചോർക്കും. എനിക്കറിയാമോ, ഡിഡാക്കി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞത് അപ്പോസ്തലന്മാരുടെ പുസ്തകമാണ്. ഈശോയുടെ വചനം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് വരുന്നുണ്ട്. ഈശോയുടെ വചനം എവിടെ പ്രസംഗിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഉദ്ധിതനായ കർത്താവും. ദാറ്റ് മീൻസ് ഈശോയ്ക്കോട് നിങ്ങളുടെ പുസ്തകത്തിൽ ഈശോട് പറഞ്ഞു, ഈശോ ഇനി ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ എന്റെ കുടുംബ അഭിഷേകമുള്ളതാക്കാൻ ഞാൻ ഇന്നൊരു വില കൊടുക്കാൻ തീരുമാനിച്ചു. കുട്ടി പറഞ്ഞു ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി. ഈശോയുടെ വാഗ്ദാനം എങ്ങനെ ഇരിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. വിശുദ്ധാത്മാവ് എങ്ങനെയായിരിക്കും, ഒരാളായിരിക്കുമോ, ഒരു പിടിയും അവർക്ക്. പക്ഷെ അവർ കാത്തിരുന്നു. പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. പിളർന്ന തീനാളങ്ങൾ തുറക്കം തുറന്ന് ഇറങ്ങി വരുന്നത് അവർ കണ്ടു. ാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പിളർന്ന തീനാളങ്ങൾ. ബൈബിളിൽ പിളർന്ന നാവ് ഒരൊറ്റ ജീവിക്ക് മാത്രമേ ഉള്ളൂ. പാമ്പ, പാമ്പ്, സർപ്പം. സർപ്പത്തിന്റെ നാവ് പിളർന്ന നാവ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യരെ ചതിക്കാൻ പിളർന്ന നാവ് നീട്ടി വിശ്രമിച്ച സാത്താന്റെ പാപ സ്വഭാവത്തെ കരിച്ചു കളയാൻ ദൈവം പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ചപ്പോൾ പിളർന്ന തീനാവുകളുടെ രൂപത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ടായി. സകലതിനെയും പറപ്പിച്ചു കളയുന്ന, മാലിന്യങ്ങളെ പറപ്പിച്ചു ദൂരെ കൊണ്ടുപോകുന്ന കൊടുങ്കാറ്റ്, സകല അശുദ്ധി ഭാരമാക്കുന്ന അഗ്നി, ഈ രണ്ട് രൂപത്തിലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു. പ്രിയപ്പെട്ട മക്കളെ, ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് ഉടത്തക്കൂസ അനുഭവമാണ് സഭയ്ക്ക് വേണ്ടത്. പത്രോസിനും പൗലോസിനും കിട്ടിയ അതേ അനുഭവമാണ്. അതല്ലാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഇന്നും ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല. മക്കളെ, നമുക്ക് രക്ഷയില്ല. ലോകത്തിന്റെ മുമ്പിൽ ഈശോയ്ക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്ത 21 പാവപ്പെട്ട ക്രിസ്ത്യാനികളെ നമുക്ക് ഈ വിഷയം ഓർക്കാം. ഞാൻ ഓർത്ത് കരഞ്ഞു പോയി. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അവരുടെ കുഞ്ഞുമക്കൾ ലിബിയ എന്ന് പറഞ്ഞ ദേശത്ത് അവരുടെ കുഞ്ഞുമക്കൾ ടെലഫോണിലൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പപ്പാ പപ്പാ പപ്പാ, ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് പപ്പ മരിക്കുന്നതിന്. പക്ഷെ പപ്പ ഈശോയെ തള്ളി പറയരുത്. പപ്പ 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 മരിക്കുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പപ്പായെ ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല. പപ്പായെ കാണാൻ പറ്റില്ല. പക്ഷെ പപ്പ ജീവിതത്തിനെ തള്ളി പറയരുത്. ഭാര്യമാര് പറഞ്ഞു, അച്ചായ അച്ചായന്റെ മുഖം ഇനി കാണാൻ പറ്റില്ല, അച്ചായനെ കാണാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്റെ മക്കളെ വളർത്തിക്കോളാം. പക്ഷെ അച്ഛൻ ഈശോയെ തള്ളി പറയരുത്. കഴുത്ത് വീട്ടി കൊടുത്ത മക്കളെ, ജീവനോടെ കോഴിയെ കണ്ടിക്കുന്നത് പോലെ കണ്ടിക്കുമ്പോൾ യേശുവിന്റെ പരിശുദ്ധമായ നാമം അവരുടെ അഭരങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് പാപ്പ പറയുന്നുണ്ട്. യേശുവിന്റെ നാമം അവർ ഏറ്റു പറഞ്ഞു, അവരുടെ ഭാര്യമാരേറ്റു പറഞ്ഞു, അവരുടെ മക്കൾ ഏറ്റു പറഞ്ഞു. ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഇഫ് യു കനോട്ട് ലിവ് ഫോർ ജീസസ് യു കനോട്ട് ഡൈ ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല, യേശുവിന് വേണ്ടി ഇല്ല. ചിലർ വീപ്പിളക്കത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ യേശുവിന് വേണ്ടി മരിക്കും. എന്തിനാണ് പടക്കം പൊട്ടിക്കുന്നത്? യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റാത്ത മനുഷ്യ നിനക്ക് എങ്ങനെ യേശുവിനോട് മരിക്കാൻ പറ്റും? യേശുവിന് വേണ്ടി ജീവിക്കുന്നവരാണ് യേശുവിന് വേണ്ടി മരിക്കുന്നത്. 100 പേരെയാണ് അവർ പിടിച്ചത്. 79 പേരും വിശ്വാസം തള്ളി പറഞ്ഞു, യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അവർ ലോകത്തിലേക്ക് മടങ്ങി. യേശുവിനെ നഷ്ടപ്പെട്ടു. 21 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഭാര്യയുടെ മുഖം കാണാൻ പറ്റില്ല, കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ പറ്റില്ല, ഒന്നുമില്ല. ഞങ്ങൾ അവർ സ്വർഗത്തിനത്തോളാം മറുകരയിൽ കാണാം. എന്നാൽ ഞങ്ങളിൽ ഒരു അഭിഷേകമുണ്ട്. ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച അഭിഷേകം,
the fire which we received from the Lord Jesus Christ abides within us. ദൈവത്തിന്റെ അഭിഷേകം ഞങ്ങളിലുണ്ട്. യേശു ക്രിസ്തു മാമോദീസയിലൂടെ ഞങ്ങൾക്ക് തന്ന അഭിഷേകം, വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് തന്ന അഗ്നി അഭിഷേകം ഞങ്ങളിലുണ്ട്. അത് ഞങ്ങളിൽ കത്തുന്നു, ജ്വലിക്കുന്നു, പടരുന്നു. ഞങ്ങളുടെ ജീവൻ യേശുവിന് വേണ്ടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം ഈ കാലഘട്ടത്തിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോഴും യേശു ക്രിസ്തുവിന്റെ അഭിഷേകം നിറഞ്ഞ മക്കളെ നമ്മുടെ ലോകം മുഴുവൻ കാണുകയാണ്. ഒരു കൊച്ചു കാര്യത്തിന് വേണ്ടി പഴകുന്നവരെ നമ്മൾ, വിവരം കേൾക്കാതിരിക്കുമ്പോൾ പള്ളിയിൽ പോക്ക് നടത്തുന്നവരെ നമ്മൾ, കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടന്നവരെ, നമ്മുടെ കുഞ്ഞിനേക്കാളും മാർക്ക് അടുത്ത വീട്ടിലെ കുഞ്ഞിനെ കിട്ടിയാൽ നമ്മൾ പിന്നെ ദിവസവും പള്ളി പോക്ക് നിർത്തി, നമ്മൾ ഈശോയോട് പിണങ്ങി. ഇങ്ങനത്തെ കാര്യത്തിന് പോലും പിണങ്ങുന്ന മകനെ മകളെ, നമുക്ക് എന്ത് യോഗ്യതയാണ് അവന്റെ നാമം വിളിക്കാതെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു എന്ന് വിശുദ്ധ കുർബാനയിൽ പറഞ്ഞുകൊണ്ട് അശുദ്ധിയോടെ അവരെ ഏറ്റെടുക്കാൻ നാട്ടിൽ നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? യേശുവിനോട് പറയേശുവേ, രണ്ടിലൊന്ന് സംഭവിക്കണം ഈ രാത്രി. ഒരു മാറ്റം എനിക്ക് വേണം, ഞാൻ എന്റെ ചുവട് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ വന്നതുപോലെയല്ല, യാബോക്കിന്റെ തീരത്തെ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ വിടുകയില്ല. ഈ പാപം നിറഞ്ഞ ജീവിതം എനിക്ക് മടുത്തു, ഈ പഴയ മനുഷ്യന്റെ ജീവിതം എനിക്ക് മടുത്തു, എനിക്ക് പുതിയ മനുഷ്യനാകണം. ദൈവത്തിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കല്ലാതെ അങ്ങേ വിടുന്ന പ്രശ്നമില്ല. ദൈവം പറഞ്ഞു, ഒരേ ഈ മനുഷ്യനോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചിരിക്കുന്നു. You will no longer become, you will no longer be Jacob, you will be Israel. നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ, ദൈവത്തിന്റെ രാജകുമാരൻ എന്നാണ്. മാറ്റി പിടിച്ചു, എനിക്ക് പഴയ പാപ ജീവിതം വേണ്ട, എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് നിന്റെ അഗ്നി വേണം. അതിന്റെ തുടർന്ന് ദൈവോനെ തൊട്ടു യാക്കോബിന്റെ കുടുംബത്തിൽ യേശു ജനിച്ചു. പഴയകാലം പെണ്ണിന്റെയും പണത്തിന്റെ പുറകെ മാത്രം നടന്ന യാക്കോബ് യൂറോമലബാർ കുർബാനയിൽ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ജീവിതത്തിന്റെ ആദ്യ നാളെ മുഴുവൻ ഒരു പെണ്ണ് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ്, അത് കഴിഞ്ഞാൽ അടുത്ത പെണ്ണ്, പണവും പെണ്ണും പണവും പെണ്ണും എന്ന് പറഞ്ഞു നടന്നൊരു മനുഷ്യൻ. ജീവിതത്തിന്റെ ഒരു സമയത്ത് എനിക്ക് ഈ ജീവിതം മടുത്തു, എനിക്ക് മാറണമെന്ന് പറഞ്ഞ് ചുവട് മാറ്റി ചവിട്ടി ദൈവവനെ തൊട്ടു. ഈ 4500 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്നും കുർബാനയും നമ്മൾ യാക്കോബിന്റെ പേര് കുർബാനപ്പെട്ടു പറഞ്ഞു. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ യാക്കോബിന്റെ ദൈവം. ദൈവം ഒരുവനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവന്റെ അർത്ഥം മാറും, അവന്റെ പേര് മാറും, അവന്റെ രീതി മാറും, അവന്റെ കുടുംബം മാറും, അവന്റെ തലമുറ മാറും. പ്രാർത്ഥിക്കാം, വില കൊടുക്കും, നല്ല വില സമർപ്പണം. കഴുത്ത് നീട്ടാനും പിഴ നീട്ടി കൊടുക്കാനും കത്തിക്കൊണ്ട് തലവിക്കാനും ദൈവം നമ്മളെ വിളിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു വിശുദ്ധ ജീവിതത്തിന്, പരിശുദ്ധത്വത്തിന്റെ കീഴിൽ സമർപ്പിക്കുന്ന ഇടങ്ങിയുള്ള ജീവിതത്തിന് നമ്മളെ എല്ലാവരെയും ദൈവം വിളിക്കുന്നു. മക്കളെ, എല്ലാവരെ വിളിക്കും. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് നമുക്ക് അതിനു വേണ്ടി ജീവിക്കാം. വിശ്വ ചോദിക്കുന്നു, നീ എനിക്ക് വേണ്ടി മരിക്കൊന്നും വേണം, രക്തസാക്ഷിയാകണം, നീ എനിക്ക് വേണ്ടി ജീവിക്കാം. Can you live for me? ഇതൊന്നും ഒരു ആചരണമായി പോകാതെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി
സഭ തരുന്ന പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി യേശുവെ ഏറ്റവും നല്ലൊരു നോയിപ്പിലൂടെ വിശുദ്ധീകരിക്കപ്പെടാനും അതിൽ തുടരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ജന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങനെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകും. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. എല്ലാവരും ഈശോയിലേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു മൂന്ന് ഹല്ലേലൂയ പറഞ്ഞു ഉച്ചത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വന്നതുപോലെയാണ് മടങ്ങുന്നതെങ്കിൽ ഇവിടെ വന്ന് ഈ കൊതിന്റെ കടിയും കൊണ്ട് ചൂട് സഹിച്ചിരുന്നത് വെറുതെയാണ് യാത്ര. ഞാൻ ഓരോ ധ്യാനങ്ങളും കേരളത്തിൽ ഞാൻ പറയും, കർത്താവ് വന്നതുപോലെ വിടരുത്. എനിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നത് വെറുതെയാണ്. ഞാൻ ഈ ഡോമിറ്ററിയിൽ കിടക്കുന്നത് വെറുതെയാണ്. എന്റെ വീട്ടിലെ മെത്തേ കിടക്കുന്നതിന് പേര് ഇവിടെ ചുരുണ്ടുകൂടി കിടന്നു.